കൊണ്ടും സംസ്കാരം കൊണ്ടും ആകർഷകമായ ലാൻഡ്മാർക്കുകൾ കൊണ്ടും പ്രശസ്തമായ പറുദീസയാണ് മാലിദ്വീപ്. എല്ലാ യാത്രാപ്രേമികളുടെയും പ്രിയപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് മാലിദ്വീപ്. ഒരിക്കലെങ്കിലും അവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാകും നമ്മളിൽ പലരും. എല്ലാവരുടെയും സ്വപ്നഭൂമിയായ മാലിദ്വീപിന്റെ തലസ്ഥാനമായ മാലേക്ക് സമീപം വെള്ളത്തിന് മുകളിൽ നിർമ്മിക്കുന്ന ഒരു ഫ്ലോട്ടിംഗ് സിറ്റിയാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വെള്ളത്തിന് മുകളിൽ നിർമ്മിക്കുന്ന ഒരു നഗരമാണ് ഇതിലൂടെ വിഭാവനം ചെയ്യുന്നത്. വീടുകളും ഭക്ഷണശാലകളും കടകളും സ്കൂളുകളും ഹോട്ടലുകളും ഉൾപ്പെടെ ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഫ്ലോട്ടിംഗ് സിറ്റി ഉയരുന്നത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് 20,000 പേർക്ക് ഇവിടെ താമസിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. പദ്ധതിയുടെ ആദ്യ യൂണിറ്റുകൾ ഈ മാസം പണി തുടങ്ങും. 2024 തുടക്കത്തോടെ ആളുകൾ ഇവിടേക്ക് താമസവും മാറും. 2027 ഫ്ലോട്ടിംഗ് സിറ്റിയുടെ പണി പൂർണ്ണമായും പൂർത്തിയാക്കുമെന്നാണ് കരുതുന്നത്. മഴവില്ലിന്റെ നിറമുള്ള വീടുകൾ, വിശാലമായ ബാൽക്കണികൾ, കടൽ തീരത്തെ കാഴ്ചകൾ എന്നിവയാൽ ആളുകളെ ആകർഷിക്കുന്ന രീതിയിലാണ് വാട്ടർ സ്റ്റുഡിയോയുടെ നഗരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇവയിലൂടെ താമസക്കാർക്ക് ബോട്ടുകളിൽ ചുറ്റിക്കറങ്ങാനും മണൽ നിറഞ്ഞ തെരുവുകളിലൂടെ നടക്കാനോ സൈക്കിൾ ഓടിക്കാനോ ഇലക്ട്രിക് സ്കൂട്ടറുകളോ ബഗ്ഗികളോ ഓടിക്കാനോ കഴിയും. ഓരോ യൂണിറ്റുകളും ഒരു പ്രാദേശിക കപ്പൽ ശാലയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നഗരത്തിന് ചുറ്റുമായി പിടിപ്പിച്ചിരിക്കുന്ന പവിഴപ്പുറ്റുകൾ തിരകളെ നിയന്ത്രിക്കുകയും നിവാസികൾക്ക് കടൽക്ഷോഭം അനുഭവപ്പെടുന്നത് തടയാനും സഹായിക്കുന്നു. മാലിദ്വീപ് ഗവൺമെന്റിന്റെ സഹകരണത്തോടെ ഡച്ച് ഡോക്ക്ലാൻഡ്സ് ആണ് പദ്ധതി ആരംഭിക്കുന്നത്. വാട്ടർ സ്റ്റുഡിയോയുടെ സ്ഥാപകൻ കോയിൻ ഓൾട്ടോയ്സ് ആണ് ഈ നഗരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഫ്ലോട്ടിംഗ് നഗരം വികസിപ്പിക്കുന്നതിലൂടെ ഇത്തരത്തിലുള്ള വാസ്തുവിദ്യ അടുത്ത ഘട്ടത്തിലേക്ക് നയിക്കപ്പെടുമെന്നാണ് ഓൾട്ടോയ്സിന്റെ പ്രതീക്ഷ. ഈ കെട്ടിടങ്ങളിലേക്ക് ആവശ്യമായ വൈദ്യുതി ഫോട്ടോ വോൾട്ടേക് സംവിധാനം ഉപയോഗിച്ച് സജ്ജീകരിക്കും. മാലദ്വീപിലെ 650,000+ ആളുകൾക്ക് ഈ പദ്ധതി സമ്മാനിക്കുന്നത് പുതിയ പ്രതീക്ഷകളാണ്. കാലാവസ്ഥാ വ്യതിയാന പ്രശ്നങ്ങൾ ഗുരുതരമായി ബാധിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് മാലിദ്വീപ്. എന്നാൽ ഇവയ്ക്ക് ഫ്ലോട്ടിംഗ് സിറ്റി ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. 5 20,000 പേർക്ക് ഒരു നഗരം നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാലിദ്വീപ് പദ്ധതി ലക്ഷ്യമിടുന്നത്. നേരത്തെ നെതർലൻഡ്സിൽ കാലാവസ്ഥാ വ്യതിയാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സമാനമായ രീതിയിൽ ഫ്ലോട്ടിംഗ് സിറ്റി നിർമ്മിച്ചിരുന്നു. 1,190 ദ്വീപ് സമൂഹങ്ങൾ ചേർന്ന മാലിദ്വീപിന്റെ ഭൂവിസ്തൃതിയുടെ 80% സമുദ്രനിരപ്പിൽ നിന്ന് 1 മീറ്ററിൽ താഴെയാണ്. ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ജലനിരപ്പ് 1 മീറ്ററോളം ഉയരുമെന്നും പ്രവചിക്കപ്പെട്ടിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ ഏതാണ്ട് മുഴുവൻ രാജ്യവും വെള്ളത്തിനടിയിലാകും. അങ്ങനെ ഒരു ദ്വീപിൽ ഫ്ലോട്ടിംഗ് സിറ്റി ഉയർത്തുന്ന പ്രതീക്ഷകളും ചെറുതല്ലാത്തതാണ്. ഈ നൂതന പദ്ധതി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ശ്രദ്ധ പിടിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ ആശയം പുതിയൊരു ആശയമല്ല. മനുഷ്യ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് ഈ ഒരു ആശയത്തിനും. സമീപകാലത്ത് വർദ്ധിച്ചു വരുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭീഷണിയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും വീണ്ടും ഈ ഒരു ആശയത്തിന് ആഗോള ശ്രദ്ധ നൽകിയിരിക്കുകയാണ്.